നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതകളുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാധാരണ നമ്മളെല്ലാവരും നിലവിളക്ക് തെളിയിക്കുന്നത് തീപ്പെട്ടി ഉപയോഗിച്ചാണ്. ഇത് ശുഭകരമാണ്. ലൈറ്റർ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഒരിക്കലും നിലവിളക്ക് തെളിയിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നത് തികച്ചും അശുഭകരവും ദോഷദായകവുമായ കാര്യമാണ്. നമ്മൾ രാവിലെയും വൈകിട്ടും നിലവിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ മൂലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മതിയായ ഫലം ലഭിക്കാതെ പോകാറുണ്ട്. അതിന് പ്രകാരമുള്ള ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഭവനങ്ങളിൽ ഐശ്വര്യവും ദൈവാധീനവും നിലനിൽക്കാനാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത്. ഇത് മുടങ്ങാതെ ചെയ്യുന്ന ഒരു ഭവനത്തിൽ എല്ലായ്പ്പോഴും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നിറഞ്ഞു നിൽക്കും. എന്നാൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വീടുകളിലും ഐശ്വര്യം നിലനിൽക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അതിനുള്ള കാരണം, നമ്മളിൽ പലരും നിലവിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കുന്നതിൽ പലതരം തെറ്റുകളും വരുത്താറുണ്ട്. നിലവിളക്ക് കൊളുത്താൻ എപ്പോഴും എണ്ണ, നെയ്, തിരി, തീപ്പെട്ടി എന്നിവയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇതിൽ തീപ്പെട്ടി ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. ഇത് പലവിധ അനിഷ്ടങ്ങൾക്കും കാരണമാകാറുണ്ട്. പൂജാമുറിയിൽ തീപ്പെട്ടി സൂക്ഷിച്ചാൽ ആ ഭവനത്തിൽ നെഗറ്റീവ് ഊർജം നിലനിൽക്കുന്നതായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തീപ്പെട്ടി പൂജാമുറിയിൽ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു വൃത്തിയുള്ള വെളുത്ത തുണിയിൽ പൊതിഞ്ഞു വേണം പൂജാമുറിയിൽ സൂക്ഷിക്കാൻ. ഇങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമം. അല്ലാതെ തീപ്പെട്ടി വെറുതെ പൂജാമുറിയിൽ സൂക്ഷിക്കരുത്. അതുപോലെ തന്നെയാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം നിലവിളക്ക് കൊളുത്താൻ ഉപയോഗിച്ച തീപ്പെട്ടിക്കുള്ളിയുടെ കാര്യവും. ഇതും വളരെ ഗൗരവമേറിയ ഒരു വസ്തുവാണ്. ഈ തീപ്പെട്ടിക്കുള്ളി ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കരുത്. നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ തീപ്പെട്ടിക്കുള്ളി പൂജാമുറിയിൽ നിന്ന് മാറ്റേണ്ടതാണ്. ഇത് പൂജാമുറിയിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് സൂക്ഷിക്കാം എന്ന് കരുതുന്നതും തെറ്റാണ്. പൂജാമുറിയുടെ പുറത്താണ് തീപ്പെട്ടിക്കുള്ളിയുടെ സ്ഥാനം എന്നത് ഒരിക്കലും മറക്കാതിരിക്കുക. പൂജാമുറിയിലെ ചിത്രങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. മാറാലയോ പൊടിപടലങ്ങളോ ചിത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് തികച്ചും അശുഭകരമാണ്. ഇത് ഒരു ഭവനത്തിൽ ദൈവാധീനം കുറയാൻ കാരണമാകും. അതുപോലെ തന്നെ പൂജാമുറിയിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ സ്ഥാപിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദേവതകളുടെ ചിത്രങ്ങൾ ഒരിക്കലും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്ന രീതിയിൽ സ്ഥാപിക്കരുത്. അതുപോലെ തന്നെ പൂജാമുറിയിൽ ദേവതകളുടെ ചിത്രത്തിന്റെ കൂടെ ഒരിക്കലും പണം സൂക്ഷിക്കരുത്. ഏതെങ്കിലും സാഹചര്യവശാൽ ഇങ്ങനെ നാണയങ്ങൾ സൂക്ഷിക്കുന്നവർ ചിത്രത്തിന്റെ താഴെയായി മാത്രമേ ഇത് സൂക്ഷിക്കാവൂ. അല്ലാത്ത പക്ഷം വീട്ടിൽ വളരെയധികം അനിഷ്ടങ്ങൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഇത് കാരണമായി മാറും. നന്ദി. നമസ്കാരം.